നാവിക ശക്തിയിൽ ഒരു പടി കൂടി ഉയർന്ന് ഇന്ത്യ. തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച INS വിശാഖപട്ടണത്തിന്റെ കമ്മീഷൻ ഞായറാഴ്ച നടക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തങ്ങളുടെ നാവിക ശക്തി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ തയ്യാറാകുകയാണ് ഇന്ത്യ. ഞായറാഴ്ച കമ്മീഷൻ ചെയ്യുന്ന ഏറ്റവും പുതിയ ഡിസ്ട്രോയർ പടക്കപ്പലായ INS വിശാഖപട്ടണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്താൻ ശ്രമിക്കുന്ന ചൈനയ്ക്കുള്ള ശക്തമായൊരു മുന്നറിയിപ്പാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ വെച്ച് INS വിശാഖപട്ടണം കമ്മീഷൻ ചെയ്യും. പ്രൊജക്ട് 15B ഭാഗമായി ആദ്യമായി കമ്മീഷൻ ചെയ്യപ്പെടുന്ന പടക്കപ്പലാണ് INS വിശാഖപട്ടണം. വിശാഖപട്ടണം ക്ലാസ്സിലെ മിസൈൽ വാഹിനി കപ്പലുകളുടെ നേതൃസ്ഥാനത്താകും INS വിശാഖപട്ടണത്തിന്റെ സ്ഥാനം. മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ വെച്ചാണ് കപ്പലിന്റെ കമ്മീഷൻ ചടങ്ങുകൾ നടക്കുക. ഇതിനു പുറമെ November 28 നടക്കുന്ന ചടങ്ങിൽ കൽവരി ക്ലാസ്സിലെ 4th അന്തർവാഹിനിയായ വേലയുടെ കമ്മീഷൻ ചടങ്ങ് നടക്കും. നേവൽ സ്റ്റാഫ് അഡ്മിറൽ ചീഫ് കരംബീർ സിംഗ് ആയിരിക്കും മുഖ്യാതിഥി. INS വിശാഖപട്ടണത്തിന്റെ കമ്മീഷൻ നടത്താൻ നാവികസേന തയ്യാറായെന്നും തദ്ദേശീയമായി നിർമ്മിച്ച പടക്കപ്പലുകളുടെ എണ്ണത്തിൽ ഇന്ന് രാജ്യം മുൻപന്തിയിലാണെന്നും INS വിശാഖപട്ടണത്തിന്റെ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ബീരേന്ദ്ര സിംഗ് ബെയ്ൻസ് പറയുന്നു. And now we have the Project 15 Bravo, starting with Vishakhapatnam. So we are the lead ship, we are the first of the class. We started our trials in March this year, and we have come a long way since then. We proved our onboard machinery, various auxiliaries, our weapon systems, our guns have fired, our torpedoes have fired, our sensors have been proved, and we have come a long way today. തദ്ദേശീയമായി ഉന്നത നിലവാരത്തിലുള്ള കപ്പലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ് INS വിശാഖപട്ടണം എന്ന് 4 ഡിസ്ട്രോയർ പടക്കപ്പലുകളാണ് വിശാഖപട്ടണം ക്ലാസ്സിൽ നിർമ്മിക്കുന്നത്. ഈ 4 കപ്പലുകൾക്കും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. വിശാഖപട്ടണം, മുർമുഗാവോ, ഇംഫാൽ, സൂറത്ത് എന്നിങ്ങനെയാണ് കപ്പലുകളുടെ പേരുകൾ. 10 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്ത കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളുടെ പിന്മുറക്കാരായാണ് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ ഇറങ്ങുന്നത്. നിരവധി അത്യാധുനിക സജ്ജീകരണങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലുകളായ BEL മിസൈൽ, ബ്രഹ്മോസ് മിസൈൽ, ടോർപിഡോ ട്യൂബ്സ് എന്നീ പടക്കോപ്പുകളും കപ്പലിലുണ്ട്. കപ്പലിലെ സൗകര്യങ്ങളുടെ 75% തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചതാണ്. ഡിഫൻസ് ഡെസ്ക്, കേരള കമ്പനി.